ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പരിപ്പും മുരിങ്ങയിലയും കൂടി ഇട്ടിട്ടുള്ള ഒഴിച്ചു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന അടിപൊളി ഒരു കറിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനായിട്ടൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ള അര കപ്പ് പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അഞ്ചാറ് കൊച്ചുള്ളി, അതുപോലെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു പീസ് പച്ചമുളക്, പിന്നെ ഒരു വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇത്രയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഈ പരിപ്പ് എത്രത്തോളം ലൂസായിരിക്കണം എന്നുള്ള അനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിനുശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസിലോളം കേൾപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു മൂന്ന് വിസിൽ കേട്ട് വന്നിട്ടുണ്ട്. ഞാൻ തുറന്നിട്ട് അതിലേക്ക് ഒരു കൈപ്പിടി നിറച്ച് മുരിങ്ങയില ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ മുരിങ്ങയ്ക്കയുടെ ഇലയില്ലേ, അതിട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനുശേഷം നമുക്കിതിലേക്ക് കടുക് കാച്ചി ഒഴിക്കാം. അപ്പം കടുക് കാച്ചാനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. പിന്നെ നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കൊച്ചുള്ളി ഇല്ലേ, ആ കൊച്ചുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയാണ്. പിന്നെ രണ്ട് ചെറിയ ചുമന്ന മുളകും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പരിപ്പ് വേവിപ്പിക്കുമ്പോൾ വേണമെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കടുക് കാച്ചി ഒഴിക്കുമ്പോൾ ഇട്ടാലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പരിപ്പ് വേവിച്ചതിലേക്ക് ഇതിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.